അപ്പോൾ റെഡി, 1 2 3. അതാണ് നമ്മള് ടെസ്റ്റ് തന്നെ മനസ്സിലായിട്ടാണ് ബാക്കിയുള്ളൊരു വെയിറ്റ് ചെയ്യണോ? ഒരുമിച്ച് വന്നിട്ടല്ല കാര്യം, ആദ്യം ആരെത്തണമെന്നുള്ളതിനാണ് കാര്യം. മൂന്ന് ഒരുമിച്ചോട്ടെ, അങ്ങോട്ട് പോയി. മതി 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 മതി, എനിക്ക് വന്ന ആദ്യം ഫ്ലഫി ഫ്ലഫി സ്നൈപ്പ് അല്ലെ. സൂപ്പർ, വണ്ടി തള്ളിയതാരാണ് വർക്ക് ആവുന്നില്ല. കൺഗ്രാചുലേഷൻസ് ഫ്ലഫി, ഫ്ലഫി ആണ്. അല്ല സ്നൈപ്പ് എന്താണ് സ്നൈപ്പ് അങ്ങോട്ട് ഓടിയത്? കാലിൽ എന്തോ കുത്തി, ലെഫ്റ്റില്. ഓ, ലെഫ്റ്റ് കുത്തി, കുത്തിയാ അട്ട അട്ട കടിച്ച് അങ്ങനെ അങ്ങനെ അല്ലെ. ഏറ്റവും ലാസ്റ്റ് ഫ്ലഫിയാണ് അവിടെ തൊട്ടത്. പക്ഷെ ആദ്യം വന്നത് അല്ല, ഏറ്റവും ലാസ്റ്റ് സ്നൈപ്പാണ് തൊട്ടത്. സ്നൈപ്പ് ആദ്യം വന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. എക്സ്ട്രാ എന്തെങ്കിലും കഴിവുണ്ടോ? കാരണം എല്ലാവർക്കും മുന്നേ ലാസ്റ്റ് ഓടി ഫ്രണ്ടിലോട്ട് കേറിയിട്ട് ലാസ്റ്റ് ആണ് വന്നെന്ന് കാണിക്കാൻ സൈഡിലോട്ട് ഒരു ഓട്ടോ ഓടി. എന്തോ ഒരു സ്പീഡ് കൂടുതലല്ലേ ഉണ്ടോ? സാധനം ഒന്നും ഇടല്ലേ കേട്ടാ, ഇവിടെ പ്രശ്നമാണ് അതൊക്കെ. അപ്പൊ ആദ്യത്തെ ടാസ്കില് നമ്മടെ എല്ലാരും ഫ്ലഫിയാണ് കൊല്ലുന്നോ? അതായത് നമ്മളിപ്പോ ഒരു ടാർഗറ്റ് പറയും, ആദ്യം വെടിവെച്ച് കൊല്ലുന്നത് ആരാണോ അവർക്ക് അവർ ജയിക്കും എന്ന് പറഞ്ഞിട്ട്. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എനിക്ക് ഇവന്മാരുടെ വെടിയിലും ഇതിനൊന്നും ഒരു സംശയവും ഇല്ല. അവന്മാര് ബീസ്റ്റാണ്. എനിക്ക് ഇവന്മാരെ സംസാരിപ്പിക്കണം. സംസാരിപ്പിക്കുന്ന അതായത് ഗ്യാങ് വൈസ് വേണോ അതോ ലോജിക്കലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വൈസിലുണ്ട? ഫ്രണ്ട്ഷിപ്പ് വൈസിലാണെങ്കിൽ പപ്പുവിന്റെ ഭാര്യയുടെ കൂടെ നിക്കി ഇതിനെ കട്ടിലേക്ക് പിടിച്ചു, അപ്പോ പപ്പുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അത് ലോജിക്കലി ഹാൻഡിൽ ചെയ്ത് ഇതൊരു അഭിഹിതമല്ല, ഇത് ഒരു പാല് ഇവിടെ കൊണ്ടു കൊടുക്കാം. പപ്പടത്തിന് പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെങ്കിലും ഒരു ഭാര്യയെ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം പപ്പടത്തിലുണ്ടാവും. ഇൻവേർട്ടർ ഒക്കെ വേണ്ടി വന്ന് സത്യം നിക്ക് ഭയങ്കര സംസാരിക്കത്തില്ല അവൻ. അല്ല, മൂന്ന് പേരുടെ മൂന്ന് കാരണം പറയാൻ പറയാം. പപ്പുവിന്റെ വീട്ടിലെ കട്ടിലടിയിൽ നിന്ന് പിടിച്ച്, ഓക്കെ, ഓരോരുത്തരും എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. ഓക്കെ 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 ഓക്കെ. നിനക്ക് നല്ല റോൾ, നിനക്ക് നല്ല റോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അടുത്തതൊരു സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ്. ഇത് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്.
ഇത് ഇത് നമ്മുടെ ഇൻഡിവിജ്വൽ സ്കില്ലും, അതായത് ഇൻഡിവിജ്വൽ സിറ്റുവേഷണൽ സ്കില്ലും ഗാങ് സിറ്റുവേഷൻ സ്കില്ലും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ സ്കില്ലാണ്. പപ്പു ഈ സൈഡിലോട്ട് നിക്കേ. ഇത് നമ്മുടെ പപ്പു. ഓക്കെ, നിങ്ങൾ മൂന്നുപേരും ഇതിന് ഉത്തരം പറയണം കേട്ടോ. മൂന്നുപേരും ഉത്തരം പറയണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞേ. ഓക്കെ 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 ഓക്കെ. ഇത് പപ്പു. പപ്പു പപ്പുവിന്റെ ടീഷർട്ടിൽ പപ്പുവിന്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, പൈപ്പുവിന്റെ ഭാര്യ ഒന്ന് കണ്ടേ. ശരി, അതായിക്കോട്ടെ. അപ്പൊ പപ്പു ആണ്. പപ്പു പപ്പു പപ്പുവിന്റെ വീട്ടിലില്ല. ഓക്കെ, പപ്പു നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ ആവശ്യമായിട്ട് പുറത്താണ്. അപ്പൊ പപ്പുവിന്റെ വീട്ടില് പപ്പു തിരിച്ചു വരുന്ന സമയത്ത്, പപ്പുവിന്റെ ഭാര്യ മാത്രമുള്ള സമയത്ത് നിക്കി ഇതിനെ കട്ടിലിന്റെ അടിയിൽ പിടിക്കുകയാണ്. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് ഫ്ലഫിയും പിടിക്കും. അത് കഴിഞ്ഞിട്ട് സ്നൈപ്പിനെയും പിടിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് പപ്പുവിനെ കൺവിൻസ് ചെയ്യണം. ഇതൊരു അവിഹിത ബന്ധമല്ല. ഇത് റാൻഡംലി, ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ പറയും പാല് കൊണ്ടു കൊടുക്കാമെന്നതാണ് നാളെ പപ്പുവിന്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നിക്കിനെ പപ്പുവിന്റെ ഭാര്യയുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിക്ക് എന്ത് പറഞ്ഞായിരിക്കും പപ്പുവിനെ കൺവിൻസ് ചെയ്തത്? കൺവിൻസ് ചെയ്ത് അവന്റെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പാടില്ല. പ്ലംബർ എനിക്ക് വിളിച്ചിട്ട് വന്നേ. അങ്ങനെ അങ്ങനത്തെ ഒരു ടോപ്പിക് മനസ്സിലായില്ല. അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നുള്ള രീതിയിൽ. അപ്പൊ പപ്പടം വന്ന് ചോദിച്ചോ, എന്താടാ ഇവിടെ എന്ത് പരിപാടിയാണ് നിന്റെ ഒക്കെ ഇവിടെ ടി വി വർക്ക് വന്നില്ല പറഞ്ഞിട്ട്. അതിന് ഇന്നെ എന്തിനു വിളിക്കുന്നത്? ആളല്ലേ വിളിക്കണ്ട. ടി വി ഞാനാണ്, കേരള വിഷയം. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാതെ ആര് പറയുന്നു? കണ്ട ഭാര്യ പറഞ്ഞത് എല്ലാ കാലത്തും ഫിറ്റിയോ? കേട്ടാന്നല്ലേ പപ്പു എന്ന് വിളിച്ചത്? ബഹുമാനം കൊടുക്കല്ലേ? ഹൈറാർക്കിയിൽ ഇല്ലാത്ത കാര്യമാണത്. ആ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. നീ സത്യം പറ, സത്യം പറഞ്ഞിട്ട് പോയാ. എന്താടാ നിനക്ക് ഇവിടെ പരിപാടി? നിന്നെ കണ്ടിട്ട് അങ്ങനെ കഴിവുള്ള പയ്യനായിട്ട് തോന്നുന്നില്ല. കഴിവുണ്ട്? കഴിവുണ്ടല്ലേ? പോരട്ടെ, നിക്കേ പോരട്ടെ, സംസാരിക്കേ. എനിക്കറിയില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. എത്രയായി? എനിക്കറിയില്ലല്ലോ ബൗസ്. നിന്റെ ഭാര്യ നിനക്ക് അറിഞ്ഞൂടെ? അല്ല, ഇപ്പൊ ടി വി ശരിയൊക്കെ വന്നത് ടി വി ശരിക്കും എത്രയാന്ന് വെച്ചാൽ അതിനൊക്കെ ഓരോ വാക്കിനും വരെയുള്ള സാഹചര്യമാണ് നീ ഇപ്പൊ നിക്കുന്നത്. കുറച്ചുകൂടെ ഒന്നത്തെ കാര്യം, സൗണ്ട് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യണം. പറഞ്ഞത് അത്ര കൺവിൻസിങ് അല്ലായിരുന്നു. ഓക്കെ, വേണമെങ്കിൽ ഉദാഹരണത്തിന് പെട്ടെന്ന് നീ വീട്ടിലില്ലാത്ത സമയത്ത് ഇവിടെ കട്ടിലിന്റെ അടിയിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ്. അപ്പൊ പാമ്പിനെ കണ്ടുപിടിക്കാൻ കട്ടിലിന്റെ അടിയിൽ ലൈറ്റ് വെക്കാൻ വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. മനസ്സിലായില്ലേ? അപ്പൊ കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് പറയണം. ഇത് സിറ്റുവേഷനിൽ ഈ ഐക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവും നമുക്ക്. കാരണം നമ്മൾ അത് വേണം, അത് പയ്യെ വരുത്തിയെടുക്കാം നമുക്ക്. അപ്പൊ അതായത് നമ്മളെ ഒതിരി നിന്ന് ഒരുത്ത് തർക്കിക്കുമ്പോ അവൻ അടപെടലം മൂഞ്ചിക്കാൻ നമുക്ക് അറിയണം വാക്കുകൊണ്ട്. ഓക്കെ, ഇത് മാത്രം മാത്രം വെടിവെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് ഇനി ഈ സെയിം സിറ്റുവേഷൻ കൊടുക്കണോ അതോ വേറെ കൊടുക്കണോ? അല്ല, ഈ സെയിം സിറ്റുവേഷൻ തിരിച്ചിട്ടോട്ടെ. തുടങ്ങിക്കോ. ഹൈ പപ്പു.
എന്താടാ ഇവിടെ കാര്യം നിന്റെ? പിടിക്കാൻ കേറിയതാ. എന്ത് പിടിക്കാൻ? പറയണോ ഇവിടെ എലിയുടെ പ്രശ്നം ഒന്നുമില്ലല്ലോ. ഉറങ്ങി കേറിയായിരുന്നു. നീ നീ പാന്റ് വിളിച്ചിട് എലിയുടെ കാര്യം ചോദിക്കുന്ന എന്തിനാ? തന്നെ ഇവിടെ നിന്റെ ഒക്കെ പരിപാടി ഇവിടെ നടക്കത്തില്ല കേട്ടോ. എന്ത് എന്തോടാ എന്റെ ഭാര്യയുടെ കൂടെ നിന്റെ പരിപാടി? പള്ളി നിർത്താൻ പറഞ്ഞ സ്നൈപ്പിന് 17 വയസ്സ് പോസ്കോ നിർത്തക്കോ. നന്നായിട്ട് മാനേജ് ചെയ്തു. അതാണ് നീ എവിടുന്നാണ് ഇതൊക്കെ കൊണ്ടുവരണ മാമു? കൊണ്ടുപോകും. നീ ഒരെണ്ണം പറ. നിങ്ങള് നിങ്ങളിപ്പോ സ്നൈപ്പും ഫ്ലഫിയും നിക്കും ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് കൊറേ നാളായിട്ട് കൂട്ടുകാരായിട്ട് നിന്ന ആൾക്കാരാ എന്ന് വിചാരിക്കാം. ഒരുമിച്ച് കൂട്ടുകാരായിട്ട് നിന്നതായെന്ന് വിചാരിക്കാം. കൂട്ടത്തിലെ സ്നൈപ്പ് നിങ്ങളെ ചതിച്ച്, കൂടുതൽ സ്നൈപ്പ് നിങ്ങളെ ചതിച്ച്. അപ്പൊ നിങ്ങൾ മൂന്ന് പേരോടുള്ള സ്നൈപ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും സ്നൈപ്പായിട്ടുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? അതായത് എന്തെങ്കിലും ഗ്യാങ്ങിന്റെ ഒന്നും അപ്പുറത്തെ ഗ്യാങ്ങിന് വേണ്ടി ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും സിറ്റിയിലെ ആമോ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മുടെ ഗ്യാങ് ഓഫീസറിന് ആമോ എടുത്ത് വേറെ ഗ്യാങ്ങിനെ കൊടുത്തു. ഫൈറ്റിന് നമുക്ക് ആമോ ഇല്ല. ഇത് ഞാൻ ഇന്നലെ ചെയ്തേനെ. അതുകൊണ്ടാണ് എന്ത് ഇതാര രായനാണോ? ഇതൊക്കെ കുറച്ച് ഓവറായി. അൺഫോളോ ചെയ്യുകളോ. ഓ നീ ചെയ്യുന്നു. നിങ്ങളൊന്നും ഓടാതെ ഒന്ന് മുഖത്തോട് മുഖം നോക്കി നിന്ന് സംസാരിക്കാവോ? എന്ത് ഉത്തരം? നിനക്ക് ലോകറുണ്ട്. ബുള്ളറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഇവിടുന്ന് കാണാറായി. ഞാൻ എന്റെ ഉദ്ദേശം എന്താന്നറിയോ? ഇവന്മാർ നാടകം പോലെ സംസാരിച്ചാലും ഇതിവന്മാർ എന്റെ POV ആയിട്ട് ഇവിടെ വന്നിരുന്ന് കാണണം. ഹായ് നിക്ക്, ഹായ് ഫ്ലഫി, ഹായ് സ്നൈപ്പേ. തെറ്റായി വരും കേട്ടോ, സമയം എടുക്കും കേട്ടോ. അപ്പൊ ഇത് ഓക്കെ 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 ഓക്കെ. നിങ്ങൾക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. നാടകമില്ല, നാടകം നാടകത്തിന് ഡയലോഗ് എഴുതുന്ന പോലെയാണ് നിന്റെ ഒക്കെ കോൺവെർസേഷൻ അങ്ങോട്ട് കേട്ടോ. ആർക്ക് കൊടുത്തു? ഞാൻ പച്ചയ്ക്ക് കൊടുത്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇങ്ങനെയാണ് സംസാരിക്കണത് ഇവിടെ? അച്ചടി സംസാരിക്കണം അവരൊക്കെ. പക്ഷേ ഇവരെയൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ് സിറ്റുവേഷന്റെ ഇതിലോട്ട് വരുമ്പോ, അതായത് നിങ്ങളുടെ എല്ലാരും ഏതൊക്കെ ഗ്യാങ്ങിലായിരുന്നു? എക്സ് ഗ്യാങ്സിന്റെ പേരെന്ന് പറയോ? ടെക്സാസ്. ഞാൻ മാസ്. മാസ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒഴിച്ചിട്ട്, അതായത് ഫ്ലഫിക്ക് ഒഴിച്ചിട്ട് നിങ്ങൾ രണ്ടും ഇത് TV ലീഡർ. നിങ്ങൾ നിങ്ങളുടെ പഴയ ഗ്യാങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. പുള്ളിയായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. പുള്ളിയെ എങ്ങനെ അപമാനിക്കും സിറ്റിയിൽ? ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചേ. ആ അതായത് പുള്ളി നിങ്ങളുടെ എതിർ ഗ്യാങ്ങിലെ ലീഡറാണ്, മനസ്സിലായില്ലേ? അപ്പൊ പുള്ളിയെ നന്നായിട്ട് ഒന്ന് അപമാനിക്കണം. ഇത് എനിക്ക് നമുക്കിത് വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, നമ്മള് ചിലപ്പോ നമ്മുടെ ലീഡറിനെ നാളെ ഒരാൾ വന്ന് അപമാനിക്കണ കേട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും എതിർ ഭാഗത്തെ ലീഡറെ നമ്മൾ അപമാനിച്ചിരിക്കണം.
ഓക്കെ, അതുപോലെ അപ്പൊ നിങ്ങക്ക് അതിൽ നിങ്ങള് പണ്ട് ചെയ്തോണ്ടിരുന്ന എന്താണോ അത് ഒന്നും കൂടെ ആത്മാർത്ഥമായി ചെയ്തൊന്ന് കാണിക്കണം. പണ്ട് ചെയ്യാറിയില്ല, ഇപ്പോഴും എനിക്ക് എന്നെ മറ്റേ ഫ്ലഫി ആക്കാൻ പറ്റുമോ? ഫ്ലഫിയോ? ആ ഫ്ലഫി ആയിക്കോ. അല്ല ഫ്ലഫിയും ജോയിൻ ചെയ്തോ. ഫ്ലഫി വിളിക്കുന്നു. നീ ടെക്സാസിലാണെന്ന് വിചാരിച്ചോ? എന്നിട്ട് അവിടെ നിന്നോ? ഒരു ഗ്യാങ് സിറ്റുവേഷന് എതിർഭാഗത്ത് നിൽക്കുന്ന ടി വി ലീഡറോട് എങ്ങനെ ടി വി ലീഡറിനെ എങ്ങനെ അപമാനിക്കാം, അതാണ് കോൺസെപ്റ്റ്. ഇതൊരു സിറ്റുവേഷനിലാണ്, ഇത് സിറ്റുവേഷൻ, ഇത് നമ്മുടെ തന്നെ ആവശ്യത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. നീ സംസാരിച്ചോ, നീ സംസാരിച്ചോ. നീ 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 ഒരു ഓപ്പോസിറ്റ് ഗ്യാങ്ങില്ല, ഞാൻ ഇവിടെ ഇപ്പുറത്ത് നിൽക്കാം. നീ ഓപ്പോസിറ്റ് ഗ്യാങ്ങിന്റെ ലീഡറാ. ടി വി ലീഡർ നോക്കണ്ട, ഇത് വേറൊരു ഗ്യാങ്ങിന്റെ ലീഡർ. ഞാൻ വേറൊരു ഗ്യാങ്ങിന്റെ ലീഡറാ, നീ വേറൊരു ഗ്യാങ്ങിന്റെ ലീഡർ. അഥവാ നാളെ ഇപ്പൊ നമ്മൾ ആര് സിറ്റിയിൽ ആക്റ്റീവ് അല്ലെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമുക്ക് അറിയണ്ടേ? അപ്പൊ നീ തുടങ്ങിക്കോ, അല്ല ഞാൻ തുടങ്ങാം. ബ്രോ, നമ്മുടെ മറ്റേ ഇവര് മുതുക്കിൽ നിന്നപ്പോ നിങ്ങളെ ആൾക്കാര് ഗണ്ണെടുത്ത് വെച്ച് അടിച്ചത് എന്തിനായിരുന്നു? ചുമ്മാ ഒരാളെ കയറി വെടി വെക്കാൻ പറ്റുമോ? കൊണയൊന്നും അല്ല, നിന്റെ കൂടെ ഉള്ളവന്മാരെ അവിടെ നിന്ന് തോക്കെടുത്ത് അടിച്ചിട്ടാണ് കൊണച്ചത്, അല്ലാതെ വെറുതെ കൊണച്ചതല്ല. മനസ്സിലായ? നിന്റെ കൂടെ ഉള്ളവന്മാര് തോക്കെടുത്ത് വെച്ച് അവിടെ നിന്ന് അടി വെച്ച് ഷോ ഉണ്ടാക്കിയിട്ടാണ് കൊണച്ചത്. നിന്നോട് ഞാൻ ചോദിച്ചേ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, നീ ഉടനെ അടിക്കോ? അടിക്കോ? ഇവിടെ കൊറേ നിയമങ്ങളും അത് ഉണ്ടല്ലോ, അതൊക്കെ കീപ്പ് ചെയ്തല്ലേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓ, നിയമങ്ങളൊന്നും നിങ്ങക്ക് കാര്യമല്ലെങ്കിൽ എന്നാ പിന്നെ നിങ്ങക്ക് കെ വി എന്ന് പേരിട്ടൂടെ? എന്തേലും ടെക്സാസ് എന്ന് പേരിട്ടത്? നിങ്ങക്ക് നിയമം കൺസേൺ അല്ലെങ്കിൽ നിയമം പാലിക്കാൻ പറ്റത്തില്ലെങ്കിൽ പേര് ഗത്ത്. അല്ല, ഇങ്ങനെ വെറുതെ വന്നിന്ന് ഷോ ഇറക്കാന്ന് വരത്തില്ല മോനെ. നല്ല അടി കൊള്ളും കേട്ടാ, നല്ല അടി കൊള്ളും, വാരി പറക്കിട്ട് അടിക്കും എല്ലാത്തിനെയും. അഞ്ചുപേരെ അവിടെ വീണിട്ടുണ്ട്. നാ അത് എന്തിനാ അടിച്ചെന്നാ ചോദിക്കാൻ മോനാണ് വന്നത്. നമുക്ക് അടിച്ചിട്ട് എണ്ണ അറിഞ്ഞൂടെ? നമ്മളാണ് അടിച്ചത്, നമ്മളാണ്. അപ്പൊ രണ്ടുപേരാണോ ഇത് കൂടുതലാണോ നമുക്കറിയാം. എടാ മോനെ, വെറുതെ വണ്ടി പോയവരെ കൊണ്ടിടിച്ച നിങ്ങളല്ലേ, പിന്നെ ഈ കൊണയുടെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ലീഡറോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ചു. ഓ, അങ്ങനെ അങ്ങനെ. പേരെന്താണ്? അങ്ങനെ അല്ലാത്തപ്പോ കാര്യൊറ്റയ്ക്ക് സംസാരിക്കാൻ വിളിച്ചാ സംസാരിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് കയറി കുണയ്ക്കാൻ ഭയങ്കര ഇതാണല്ലേ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാത്ത ചന്തിയിൽ കസേര കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോറി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചെയ്ത് വന്ന കാര്യം നമ്മളിപ്പോ നമുക്ക് ചോദിക്കാൻ വന്നു, നമ്മൾ ചോദിച്ചു, അത്രേ ഉള്ളൂ. അതാണ് കാര്യം, അതാണ് നമുക്ക് ഇത്ര കാര്യം അറിയണമായിരുന്നു. അല്ല, പോണോ വേണ്ട എന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കണം. നമ്മൾ ചിലപ്പോ പോകും, നമ്മൾ ഇവിടെ നിൽക്കും, നമ്മളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മള് ചുമ്മാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനും എനിക്ക് സേതുവിനെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാന് സേതുവാണ് സിറ്റിയിൽ വരാതെ ഏറ്റവും കൂടുതൽ തെറിവിളി ഊക്കും മേടിക്കേണ്ട രണ്ടേ രണ്ട് ആൾക്കാർ ഈ സെർവറില്. അതറിയോ നിനക്ക്? അതുകൊണ്ട് എനിക്കിപ്പോ പുള്ളിയെ നന്നായിട്ട്, പുള്ളി ഞാനിപ്പോ ഒന്നാ, ഞങ്ങള് രണ്ടുപേരും ഒന്നാണ്. ഇമോഷണലി ഞങ്ങൾ രണ്ടുപേരും കണക്ടഡാ. കാരണം സേതു ആണേലും ഞാനാണേലും ആണ്ടിലൊരിക്കും വരും. വരുമ്പോ എല്ലാ എല്ലാം പലയിടത്തോതും വരും. മനസ്സിലായ?
അത് ഇതിന് ഞാനിപ്പോ ആപ്റ്റായിസ് ഏത് എങ്ങനെയാണ് മെന്റലി ആപ്റ്റായത് എനിക്ക് അറിഞ്ഞുവിടാം. പയ്യ ആയി വരുമായിരിക്കും. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ഓക്കെ ആയി. ഇപ്പൊ എനിക്ക് സീനില്ല, ഇപ്പൊ എല്ലാം സെറ്റായി. ആ എന്താ കൊള്ളാം, ഫ്ലഫി കൊള്ളാം കേട്ടാ, സേപ്പ കൊള്ളാം, ഇങ്ങനെ കയറി സംസാരിക്കണം. നിക്ക് ഒന്ന് സെറ്റ് ആണ് കേട്ടോ നിക്ക്, കാരണം നമ്മൾ ആരും ഇല്ലാത്ത സിറ്റുവേഷൻ നിക്കിന് ഇടപെടേണ്ടി വരും. നിക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സിറ്റിയിലെ ആക്ടിവിറ്റി അല്ല, എല്ലാവരോടും സംസാരിക്കണം, ഞങ്ങള് ജസ്റ്റ് എവരല്ലേ, ഞങ്ങൾക്ക് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഓരോരുത്തരുടെ കൂടെ നിങ്ങൾ വൈകുന്നേരം വരുമ്പോൾ ആറരയൊക്കെ കൂടെയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഗ്യാങ് ആണെന്ന് പറഞ്ഞ് ഗ്യാങ്ങിൽ മാത്രം സംസാരിക്കണം എന്നില്ല, നിങ്ങൾക്ക് പുറത്തുള്ള ഗ്യാങ്ങിനോടും സിറ്റിസണായിട്ടോ എന്ത് വേണമെങ്കിലും ഇൻട്രാക്ട് ചെയ്യാം, അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും നമുക്ക് എല്ലാവരും ഇങ്ങനെ ഒരു അടിപൊളി വൈബിൽ കൊണ്ടുവരണം, അതാണ് ഞങ്ങളുടെ ഒരു മെയിൻ ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റും ഈ ടെസ്റ്റ് എല്ലാം അതായത് നിങ്ങളെ എനിക്ക് 1v1 അടിപ്പിക്കാൻ താല്പര്യമില്ല, ഞാൻ ഇപ്പോഴേ പറയാം. നിങ്ങളെനിക്ക് 1v1 അടിക്കാൻ താല്പര്യമില്ല, കാരണം 1v1 എന്ന് പറഞ്ഞാൽ ഒരാൾ വീഴും, അത് ഒരാളുടെ കോൺഫിഡൻസിനെ ബാധിക്കും. അത് ഒരു 1v1 ഒരാളുടെ ഇത് ജഡ്ജ് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല. ഓരോ സിറ്റുവേഷനാണ് ഓരോ ഇതാണ്. അതുകൊണ്ട് 1v1 ഒരു പ്ലെയറിന്റെ പൊട്ടൻഷ്യൽ ഇതാക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് 1v1 ചെയ്യിപ്പിക്കത്തില്ലായിരിക്കും. പെണ്ണിന്റെ ശബ്ദം ചെയ്യുന്ന ആണോ ഫ്ലഫി? മൂടായി കേക്കട്ടെ. സത്യമായിട്ട് ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചിട്ട് കുറച്ച് നാളെ, കുറച്ച് നേരം എന്റെ അടുത്ത് ഒരു പെണ്ണായിട്ട് സംസാരിക്കാൻ പറ്റുമോ നിനക്ക്? കൊറച്ചു നേരം ഒരു പെണ്ണായിട്ട് സംസാരിക്കാൻ പറ്റുമോ നിനക്ക് എന്നോട്? കണ്ടുപിടിച്ചതാണ് ഞാൻ. എടാ എനിക്കും ഇല്ലടാ വികാരങ്ങളൊക്കെ, കൊറേ നാളാണ് ഒരു പെണ്ണിനോടൊക്കെ സംസാരിച്ചത്. ഞാൻ കേറി പിടിക്കൊന്നുമില്ല നിന്നെ, അതില് ഞാൻ കാരണ്ട്. പിന്നെന്താ ഞാൻ ഇതാടാ പറഞ്ഞ വോയിസ്. അവനെ ഇപ്പൊ പാനിക് ആക്കി വെച്ചിരിക്കുവായിരിക്കും. ഹലോ, ടൈം കൊട്ട് ടൈം കൊട്ടാ, അവൻ വരും. കേക്കാ മുട്ടിട്ട് വയ്യ എനിക്കും കേക്കാമോ? കേക്കാം. എന്തോ സുഖാണോ? സുഖം കുറവാ. കുട്ടിയുടെ പേരെന്താ? ഫ്ലഫി. അയ്യോ പോയി മയിലിന്റെ. ഞാനൊരു മൂഡല്ലേ, ഞാനൊരു മൂഡിൽ വന്നു. ചെക്ക് പോസ്റ്റ് അതുപോലെ കടഞ്ഞ് ആ കയറൊക്കെ ലൂസാക്കി ചെക്ക് പോസ്റ്റ് ഒന്നും പൊട്ടി കൊടുക്കരുത് വണ്ടി പോവാൻ. വലിച്ചൊരൊറ്റടാ എടാ കൊള്ളടാ കിടിലോടാ. എടാ വിഷയം, നീ വിഷയമാണോ? നീ നമുക്ക് ഉപകാരപ്പെടും കേട്ടത്. നീ നീ സത്യം പറ, നീ ആദ്യം മറ്റേ ഫീമെയിൽ ക്യാരക്ടർ കളിച്ചിട്ട് മറ്റേ ടി ഇത് വെടിവെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ലാസ്റ്റ് നീ ഇത് മെയിൽ ക്യാരക്ടർ ആയതല്ലേ. കൊടക്കാൻ പറ്റാത്തല്ലേ വിശപ്പായി കൂടെ ആഗ്രഹമില്ല. അല്ല നീ ശരിക്കും ഫീമെയിൽ ക്യാരക്ടർ ആണോ കളിച്ചോണ്ടിരുന്നേ? ചെറുതായിട്ട് ടെക്സാസ് മാളവിക. അപ്പോഴേ മല്ലി ഒരു ക്യൂ റിഫ്ലക്സ് ടെസ്റ്റ് ആണ് മല്ലി കൊടുക്കുന്നത്. മല്ലി ഇങ്ങോട്ട് സെല്ലോടുന്നേ,
നിങ്ങളുടെ മൂന്നിന്റെ കയ്യിൽ ഗണ്ണുണ്ടോ? ആരുതൂലേ ഗണ്ണുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ദാമുന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. മൂന്നൊരുത്തുണ്ടോ? ഇവന് വേറൊരു കുറവും കൂടെ ഉണ്ട്. ഞാൻ സാറ്റലൈറ്റ് വഴി അറിഞ്ഞതാ, ടെക്സാസ് വാളവിക ദാമുവിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അയ്യോ എന്തൊക്കെ കേക്കണ. ഇവനെ നിനക്ക് ഇപ്പൊ കാര്യം വിളിയിട്ടോ, കൈ പിടിച്ച് ഇവനെ കേട്ടണോന്ന് പറഞ്ഞ ദാമ വന്ന എന്തിനാണ്? ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ലോജിക് അങ്ങോട്ട് വിളിയിട്ടത് കേട്ടാ. വെടിവെക്കാനാണ് എടുത്തത് കേട്ടാ. വേറൊരു കുറവും കൂടെ ഉണ്ടെന്ന് തൊപ്പി പ്രപ്പോസ് നമ്മളതെങ്ങനെയാണ് ഓരോരുത്തർ കേട്ടാ. ചില ദിവസം അങ്ങനെയാ, നീ കേട്ടിട്ടില്ലേ, ചില ദിവസം ഫുള്ള് കിട്ടണത് എനിക്കായിരിക്കും, ചില ദിവസം അതിങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതിനി ശീലമായിക്കോളൂ അത്.